കടലിനെ മീരെ നടക്കാം, ഉപ്പുവെള്ളത്തിലൂടെ പറക്കാം, മണൽപ്പരപ്പിൽ കളിക്കാം. ഒരു സുഹൃത്തെ ചാവക്കാട് നിങ്ങളെ മാടി വിളിക്കുന്നു. വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ മറക്കല്ലേ. വെളുപ്പിന് 4:30 ആലപ്പുഴ ജില്ലയുടെ തെക്കേ അറ്റത്തുള്ള മാവേലിക്കരയിൽ നിന്നും ആരംഭിച്ച ബൈക്ക് യാത്ര ഏകദേശം 190 കിലോമീറ്ററുകൾ താണ്ടി നാഷണൽ ഹൈവേക്കൂടെ നൂത്ത് വിട്ടിയ പോരുവാണ്. യാത്രയിൽ ചില അപൂർവം ക്ലിപ്പുകളാണ് ഇതൊക്കെ. ഇനി ചാവക്കാട് തീരത്തോട് അടുത്തപ്പോൾ അവിടെ ഇതാ കുറേ ഓലമേഞ്ഞ വീടുകൾ. അതൊരു വ്യത്യസ്തമായ കാഴ്ചയായിരുന്നു. ഹലോ ഫ്രണ്ട്സ്, ഞാൻ റസിൻ. ഞാൻ വിഷ്ണു. എല്ലാവർക്കും രമേശ് ആൻഡ് സുരേഷ് വ്ളോഗ്സിൻ്റെ പുതുപുത്തൻ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഞങ്ങളിപ്പോൾ തൃശ്ശൂർ ചാവക്കാട് ബീച്ചിൽ നിൽക്കുകയാണ്. ചാവക്കാട് ബീച്ചിൽ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ടൂറിസം മന്ത്രിയുടെ വീഡിയോസൊക്കെ നമ്മൾ ട്വിറ്ററിൽ കണ്ടിട്ടാണ് ഇവിടെ വരാനുള്ള ഒരു കാരണം. വളരെ ലേറ്റസ്റ്റ് ഒരു പ്രോഗ്രാമാണ് ഇത്. നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ ആലപ്പുഴ ബീച്ചിൽ വന്നപ്പോൾ തന്നെ നഗരസഭയായിട്ട് എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് അവിടെ നിന്ന് കൊണ്ടുവരുന്നു. അന്ന് ഞങ്ങൾ ആഗ്രഹിച്ചാണ്, കയറാൻ പറ്റിയില്ല. പിന്നെ കോഴിക്കോട് വന്നു, അവിടെ ഇത്രയും ദൂരം പോകാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇത്രയും അടുത്ത് വന്ന സ്ഥലക്ക് ഇത്ര അടുത്ത ഒരു 200 കിലോമീറ്റർ അല്ല, വെറും 190 കിലോമീറ്റർ. കടൽ തീരത്ത് വരുന്നവർക്ക് പാലിക്കാൻ വേണ്ടിയുള്ള നിയമനിർദ്ദേശങ്ങൾ അടങ്ങിയ ഒരു ബോർഡാണ് ഈ കാണുന്നത്. ഇത് സമയമുള്ളവർ സമയമുള്ളപ്പോൾ നിർത്തി പോസ് ചെയ്ത് വായിച്ചു നോക്കിയാൽ മതി. സുഹൃത്തുക്കളെ, ഈ BBC ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ടിക്കറ്റ് എടുത്ത് കയറി നോക്കാം. ബീച്ചിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. പാർക്ക് ചെയ്ത് കഴിഞ്ഞ് നേരെ ഈ ഫ്ലോട്ടിംഗ് പാലത്തിനടുത്തേക്ക് നടക്കുവാണ്. കടലിൽ നിന്ന് അലതല്ലി കയറുന്ന തിരമാലകൾ കാണാം. അങ്ങ് ദൂരെ ആ പാലവും കാണാം. ആ പാലമെന്ന് പറഞ്ഞാൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. അകത്ത് കയറി ഒരാൾക്ക് 120 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തു. അത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ലൈഫ് ജാക്കറ്റുകൾ ധരിപ്പിച്ച് ഒന്നോ രണ്ടോ പേരോടൊപ്പം നമ്മൾ നേരെ പാലത്തിലേക്ക് നടക്കുവാണ്. കൂടെ നടക്കുന്നത് നിസ്സാരം കക്ഷികളല്ല, കടലിനോട് വളരെ അടുത്ത് ഇടപഴകി കടൽ വെള്ളത്തിലെ നീന്തൽ അനായാസം ചെയ്യാൻ കഴിയുന്ന, ഇത്തരം രക്ഷാപ്രവർത്തന മേഖലയിൽ ശാസ്ത്രീയമായി കോഴ്സുകൾ പൂർത്തിയാക്കിയിട്ടുള്ള ഏകദേശം 14 പേരോളം ഇവിടെ നമുക്ക് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി കൂടെ കാണും. അങ്ങനെ പോകും വഴി ഞങ്ങൾക്ക് അവരോട് കുറേ സംശയങ്ങൾ ചോദിക്കുകയാണ്. ഇടയ്ക്കത് പിടിക്കേണ്ടി വരുമോ ചിലപ്പം? ഓക്കെ. ചാനലിന്റെ പേര് രമേശ് ആൻഡ് സുരേഷ് വ്ളോഗ്സ് എന്നാ. ഇതെന്താ ഇവിടെ അറ്റത്ത് ബോട്ട് വെച്ചേക്കണേ? നമ്മളെ റൈഡിന്റെ ബോട്ടാണ്. അത് സ്പീഡ് ബോട്ടാണോ? സ്പീഡ് ബോട്ടാണ്. സംഭവത്തിൽ കയറാനുള്ള ആകാംക്ഷ കൊണ്ടാണോ എന്നറിയില്ല, വിഷ്ണുവിന് നടക്കാൻ ഇന്ന് പ്രത്യേക സ്പീഡാണ്. ഞാൻ നടന്ന് ഏകദേശം പകുതി എത്തിയപ്പോഴേക്കും അവനങ്ങ് അതിന്റെ അറ്റത്ത് എത്തിക്കഴിഞ്ഞു. നല്ല വെയിലുള്ള നേരമായതുകൊണ്ടും ജോലി തിരക്കുള്ള ഒരു വർക്കിംഗ് ഡേ ആയതുകൊണ്ടും തന്നെ ആളുകൾ തീരെ കുറവാണിപ്പോൾ. ശരിക്കും അതുതന്നെയാണ് ഞങ്ങൾ ഈ സമയം തിരഞ്ഞെടുക്കാനുള്ള കാരണവും. തിരക്കുകളില്ലാതെ വളരെ സമയം ചെലവഴിച്ച് ഇത് ആസ്വദിക്കാനുള്ള സമയം ഇത് തന്നെയാണ്. ശനി ഞായർ ഉൾപ്പെടെയുള്ള പൊതു അവധി ദിവസങ്ങളിൽ മുടിഞ്ഞ തള്ളായിരിക്കും. നമ്മൾ എപ്പോഴും കരയിൽ നിന്ന് മാത്രമേ ഈ കത്തി എന്തുവാ കടല് കണ്ടിട്ടുള്ളൂ. ഇതൊരു നല്ല അനുഭവമാണ്. ഇതിപ്പോ എത്ര മീറ്റർ ആയത്? 50 പേരെ ഒരേ സമയത്ത് താങ്ങാൻ ശേഷിയുള്ള ഭീമാകാരമായ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. കേരളത്തിന്റെ പല മേഖലകളിൽ ഇത് വിജയകരമായി പൂർത്തിയാക്കിയ ഒരു സംഭവമാണ്. എങ്കിലും ആലപ്പുഴ ജില്ലയിൽ ആദ്യമായി കൊണ്ടുവന്നപ്പോൾ ആലപ്പുഴ കടൽ തീരത്ത് നടക്കാതെ പോയ ഒരു പ്രൊജക്റ്റാണിത്. ഇപ്പോൾ ഏകദേശം 200 കിലോമീറ്ററോളം ദൂരത്തിൽ തൃശൂർ ജില്ലയിൽ ചാവക്കാട് കടൽ തീരത്ത് ഉള്ളത്. ഇതിനു മുമ്പ് മലപ്പുറം, കോഴിക്കോട് തുടങ്ങിയ ജില്ലകളിലെ കടൽ തീരങ്ങളിൽ ഇത് വളരെ വിജയകരമായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതി കൂടിയാണ്. കേരള ടൂറിസത്തിന്റെ ഭാഗമായി കേരളത്തിലെ കടൽ തീരമുള്ള എല്ലാ ജില്ലകളിലും
പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സിന്റെ സഹകരണത്തോടെ ഇത്തരം ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകൾ കൊണ്ടുവരുമെന്നാണ് അവരുടെ പ്രഖ്യാപനം. അപ്പോൾ അധികം താമസിയാതെ ആലപ്പുഴ ജില്ലയിലും ഇത് വരും എന്ന് പ്രതീക്ഷിക്കാം. ചുട്ടുപൊള്ളുന്ന വെയിലത്ത് കടലിനു മീതെ നടന്നാലും വെള്ളത്തിന്റെ മേലെ അടിച്ചു വരുന്ന ആ കാറ്റിന്റെ തണുപ്പ് കൊണ്ട് ഈ വെയിൽ ചൂട് നമ്മൾ അറിയുകയില്ല. നല്ല സുഖമുള്ള അന്തരീക്ഷമാണ്. നീണ്ടുകിടക്കുന്ന പാലത്തിന്റെ മധ്യഭാഗത്ത് എത്തുമ്പോഴുള്ള ആ തിരയുടെ ഒരു ഫ്ലോട്ടിംഗ് ഉണ്ട്. അതാണ് ശരിക്കും ഇതിന്റെ ഏറ്റവും എക്സൈറ്റിംഗ് പോയിന്റ്. ആ സമയത്താണ് ശരിക്കും നമ്മുടെ കൂടെ വരുന്ന ഇവരുടെ ആവശ്യകത പിടികിട്ടുന്ന സ്ഥലം. എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ അത്രയ്ക്ക് വലിയ തിര വരാഞ്ഞുകൊണ്ട് ഞങ്ങളത് ശരിക്കറിഞ്ഞില്ല. എന്നാൽ വീഡിയോ അവസാനം വരെ കാണുന്നവർക്ക് ഒരു അടിപൊളി സീനുണ്ട്. അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ എൻഡ് പോയിന്റിലെത്തി. അവിടെ എല്ലാവർക്കും നിൽക്കാനായിട്ട് ഒരു വലിയ ഒരു ഫ്ലോട്ടിംഗ് സ്റ്റേജ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് കുറേ കാഴ്ചകൾ കാണാവുന്നതാണ്. കുറേ നേരം കടലിന്റെ ആ അനുഭവം നേരിട്ട് അനുഭവിക്കാം. കടൽ തീരത്തിന് അടുത്ത് നമ്മൾ കാണാൻ കഴിയുന്ന തിരകളൊന്നും ശരിക്കും ഈ പ്രദേശത്ത് നമുക്ക് കാണാൻ കഴിയില്ല. നമ്മളെ നിൽക്കുന്ന ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ചുറ്റിനുമിട്ടിരിക്കുന്ന അനേകം നങ്കൂരങ്ങളാൽ സുരക്ഷിതമാക്കിയിരിക്കുന്നു. ഇതിന്റെ നാല് ഭാഗത്തേക്ക് കുറേ കയറുകൾ വെള്ളത്തിന് പുറത്തേക്ക് നീണ്ടു കിടക്കുന്നത് കണ്ടപ്പോഴാണ്, അതെന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് 40-ലധികം നങ്കൂരങ്ങളിട്ടാണ് ഇതിന്റെ പ്രവർത്തനം എന്ന് മനസ്സിലായത്. ഇല്ലെങ്കിൽ ഇത് വെള്ളത്തിന്റെ ഉപരിതലത്തിൽ കൂടെ ഓളത്തിന്റെ രീതി അനുസരിച്ച് നീങ്ങിപ്പോകാനുള്ള സാധ്യത ഏറെയാണ്. അവിടെ ചെറുതായിട്ട് നമുക്ക് ചെറിയ ചെറിയ മത്സ്യങ്ങളെ കാണാം. വളരെ സേഫ്റ്റി ആയിട്ട് ഇവിടെ ഇറങ്ങി നിൽക്കാം. ഇതുപോലെ കണ്ട് ജാക്കറ്റ് ഒക്കെ ഇട്ട് നമ്മളെ ഇറക്കി നിർത്തിയിരിക്കുകയാണ്. നമുക്ക് ഓരോരുത്തർക്ക് വേണ്ടി പ്രത്യേക ആൾക്കാരൊക്കെ നമ്മുടെ കൂടെ വരുന്നുണ്ട്. ഇത് പേരെന്തുവാ? ഇവിടുത്തുകാർ തന്നെ? ഇവിടെ ആൾക്കാർ തന്നെ. നിങ്ങളെ പരിചയപ്പെടുത്തിക്കോ. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാം നീന്തലൊക്കെ അറിയുന്നതായിരിക്കും അല്ലേ? അഥവാ വെള്ളത്തിൽ പോയാൽ പോലും ചാടി എടുക്കാം. പിന്നെ അതിനു വേണ്ടിട്ടാണ് നമ്മളൊക്കെ ഒരു എല്ലാരും കോഴ്സ് ചെയ്തിട്ടുള്ളത്. ലൈഫ് ബോട്ടിന് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തുള്ള പിള്ളേരാണ് ഇതൊക്കെ. അപ്പൊ ഇവിടുന്ന് ബോട്ട് സർവീസ് വേറെ ഉണ്ടല്ലേ? ആ അതെ, നമ്മുടെ സ്പീഡ് ബോട്ട് സർവീസ് ഉണ്ട്. അതായത് ഒരാൾക്ക് വരുന്നത് പെർ പേഴ്സൺ 300 ആണ് വരുന്നത്. ഒരു 4 കിലോമീറ്റർ റൗണ്ട് ആണ് അത്. ഈ സമയത്തൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 15 മിനിറ്റ് അവസാനിപ്പിക്കണം. 20-25 മിനിറ്റ് വരും, കാരണം ക്രൗഡ് ഇല്ല. എന്തായാലും ഞങ്ങൾ ആദ്യമായിട്ട് കയറുക, ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു. സർവീസ് ഒക്കെ എങ്ങനെയുണ്ട് നിങ്ങളുടെ? നല്ലതാ, നല്ല സർവീസ്. ഞങ്ങൾ മൊത്തം 14 ലൈഫ് ഗാർഡ് ഉണ്ട്. രണ്ട് പേരുള്ള കാരണം ഞങ്ങൾ 3 പേരും മാത്രം. നല്ല സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ എടുത്താണ്. സുഹൃത്തുക്കളെ, കടലിലെ കുറച്ചു നേരം നിന്ന് ആടിയെ കഴിഞ്ഞപ്പോൾ ഇനി ബോട്ടിൽ കയറണമെന്നൊരു മോഹം. വിഷ്ണുവിനാണ് ആ മോഹം ആദ്യം കുതിച്ചത്. ആ താല്പര്യപ്രകാരം ഞങ്ങൾ എന്തായാലും ബോട്ടിൽ കയറാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇവിടെ ഒരാൾക്ക് സ്പീഡ് ബോട്ടിൽ കയറുന്നതിന് 300 രൂപയാണ് റേറ്റ്. അപ്പോൾ എന്തായാലും ബോട്ടിലൂടെ കയറിയിട്ട് അതിൻ്റെ എക്സ്പീരിയൻസിലൂടെ ഷെയർ ചെയ്യുന്നതാണ്. ഞങ്ങൾ നേരത്തെ സ്പീഡ് ബോട്ടിൽ റൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊരു ആറ്റിൽ കൂടിയായിരുന്നു. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ അത് പോയി കാണുക. ഇത് നമ്മുടെ ക്യാപ്റ്റനാണ്. എന്താ പേര്? മൊയ്നുദ്ദീൻ. ഇദ്ദേഹം നമ്മുടെ ക്യാപ്റ്റൻ അല്ലേ? അപ്പൊ നമ്മളെ സ്പീഡ് ബോട്ട് കൊണ്ടുപോകുന്ന ഇദ്ദേഹമാ. എന്നാൽ കടലിൽ കൂടെയുള്ള യാത്ര വളരെ വ്യത്യസ്തമായിരിക്കും എന്നതുകൊണ്ട് തന്നെ അതും കൂടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ തീരുമാനിച്ചു. ബോട്ടിന്റെ ക്യാപ്റ്റൻ ഉൾപ്പെടെ 8 പേരടങ്ങുന്ന ടീമിനെ വഹിക്കുന്ന ഒരു സ്പീഡ് ബോട്ടാണിത്. അങ്ങനെ എന്തായാലും ഇതിൽ കയറാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ അവരുടെ സഹായത്തോടെ ഞങ്ങൾ ബോട്ടിൽ കയറിയിരിക്കുകയാണ്. കെട്ടടിച്ചു മാറ്റിയിരിക്കുന്ന സ്പീഡ് ബോട്ട് ഓളത്തിനിടയിൽ പിടിച്ചു നിർത്താനുള്ള ജോലിക്കാരുടെ അശ്രാന്തമായ പരിശ്രമമാണ് ഈ കാണുന്നത്. ഞങ്ങളോടൊപ്പം അല്പം മാറിക്കിടക്കുന്ന ഇവരുടെ രക്ഷാദൗത്യത്തിന് ഉപയോഗിക്കുന്ന മറ്റൊരു വള്ളത്തിൽ കയറാനായി 2 പേരും കൂടെ നമ്മളോടൊപ്പം കയറി. നമ്മളെ പാലത്തിൽ നിന്ന് യാത്രയാക്കാനായിട്ട് കുറേ പേരും. അങ്ങനെ ഞങ്ങൾ യാത്ര പുറപ്പെട്ടു അവരെ ബോട്ടിൽ കയറ്റാൻ വേണ്ടി. അവരെ ഇറക്കിയിട്ട് നമ്മുടെ വണ്ടി ഒരൊറ്റ പോക്കാണ്. പോക്കെന്ന് വെച്ചാൽ ഇതൊക്കെയാണൊരു പോക്ക്. വട്ടം ചുറ്റി വളച്ചു പിടിച്ചെന്ന് കീറിയപ്പോൾ വിഷ്ണുവിന്റെ തൊപ്പി തെറിച്ച് കടലിൽ പോയി വീണു. അതും അന്ന് രാവിലെ ഉദ്ഘാടിച്ച ഒരു പുതുപുത്തൻ തൊപ്പി.
വിഷ്ണുവിന്റെ സങ്കടം മനസ്സിലാക്കിയ ബോട്ടിന്റെ ക്യാപ്റ്റൻ കഷ്ടപ്പെട്ട് അത് തിരികെ വന്നെടുത്തു തന്നു. നഷ്ടപ്പെട്ട സന്തോഷം തൊപ്പിക്കൊപ്പം വീണ്ടെടുത്ത് ഞങ്ങൾ യാത്ര വീണ്ടും ആരംഭിച്ചു. അറഞ്ഞു വെച്ച് കീറി വീണ്ടും പോവുകയാണ്. എന്റെ തൊപ്പി പറക്കാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പിടിക്കുന്നുണ്ട്. പക്ഷേ ഒരു നിമിഷത്തെ അശ്രദ്ധയിൽ അതും പറന്നുപോയി. അത് പക്ഷേ ബോട്ടിന്റെ തുഞ്ചത്ത് പോയി തങ്ങിക്കിടന്നതുകൊണ്ട് അത് എടുക്കാൻ പറ്റി. സുഹൃത്തുക്കളെ, ഒരു റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയുണ്ടല്ലോ കേട്ടോ, നാല് കിലോമീറ്റർ അല്ലേ. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് സുഹൃത്തുക്കളെ, കടലിൽ കൂടെ ഉള്ള ഈ സ്പീഡ് ബോട്ട് യാത്ര. അല്ല, എനിക്ക് തോന്നുന്നു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കയറി കഴിഞ്ഞിട്ട് ഈ പ്ലാൻ മൊത്തമായിട്ട് ഒരുമിച്ചെടുക്കുന്നത് നല്ലത്. അറിയാം, ഇത്ര അടി ഇവിടെ ഇത് ചെയ്ത് കഴിഞ്ഞാലേ അതിന്റെ ഒരു ആ ഒരു രസം അല്ലെങ്കിൽ ഒരു ആഹാരം കിട്ടത്തുള്ളൂ. 120 രൂപ ഇതിലും 300 രൂപ ഇതിനും അല്ലേ. അതെ അതെ, പിന്നെ നമ്മൾ തിരിച്ചവിടെ പോയിട്ട് ഡിസ്കസ് ചെയ്തേ കിടന്നല്ലേ ആദ്യം എടുത്തോണ്ടെങ്കിൽ കയറുന്നത്. അതെ, ഒറ്റ അടിക്കെട്ടിക്ക് എടുത്തോണ്ട് കയറാമെങ്കിൽ രണ്ട് എക്സ്പീരിയൻസ് തിരിച്ചു പോവാം. കേട്ടില്ലയോ, ഞങ്ങൾ തന്നെ മുഖച്ചായ ഞങ്ങളുടെ മാറി. ഞങ്ങളിപ്പോ ഹെൽമെറ്റ് തൊപ്പിയൊക്കെ ഇട്ട് വെയിലൊക്കെ കൊള്ളണ്ടെന്നൊക്കെ വെച്ചാൽ വിചാരിച്ചോണ്ടിരുന്നതാ. പക്ഷേ തൊപ്പിയൊക്കെ എടുത്ത് എന്തുവാ നമുക്ക് വീട് കൊണ്ട് തൊപ്പി എടുക്കാൻ സമ്മതിക്കില്ല. വെള്ളം നിറച്ചത് കാണാൻ പറ്റും. സുഹൃത്തുക്കളെ, ആളുകളൊക്കെ വന്നു തുടങ്ങി അല്ലയോ. ഇത് പറഞ്ഞത് ഇന്ന് വെള്ളിയാഴ്ച അല്ലയോ. നാളെ ശനിയും ഞായറും ഒക്കെ നല്ല തിരക്കായിരിക്കും. ഒരുമിച്ചിരുന്ന ആൾക്കാർ എന്ത് സംഭവിക്കുന്നു കാണാൻ പറ്റില്ല. സ്പീഡൊക്കെ അങ്ങോട്ട് പിടിച്ചു കഴിയുമ്പോഴത്തേക്ക് വേറെ ലെവലാ. ഇപ്പൊ കണ്ടില്ലയോ, സ്പീഡ് പിടിച്ചപ്പോഴത്തേക്ക് ആദ്യം തൊപ്പി പറന്നുപോയി. അല്ല, വെള്ളറേം വെയിലാന്ന് പറഞ്ഞാലും ഈ കടൽ നിൽക്കുമ്പോൾ പറഞ്ഞു പറഞ്ഞ നല്ല തണുപ്പുണ്ട്, നല്ല കൂളിംഗ് ആണ്. പിന്നെ ഇതൊന്ന് മാറ്റിയിട്ട് കൂളിംഗ് ഗ്ലാസ് വെച്ചേക്കുന്നത്. അല്ല, ആ വെട്ടം ആ വെള്ളം തെറിക്കുമ്പോഴേ അന്നേരം അടിപൊളി ഫീലിംഗ് ആണ്. ഇതെനിക്ക് ഇത് മാറ്റിയിട്ടൊന്ന് നോക്കാം. അന്നേരം എന്റെ വായിൽ ഉപ്പുവെള്ളം കയറിയായിരുന്നു. ഞാൻ സന്തോഷം കൊണ്ട് വാ വിളിച്ചു പോയി. അപ്പൊ വായിൽ ഉപ്പുവെള്ളം കയറി. പെട്ടെന്ന് വോക്കി ടോക്കിയിൽ കൂടി ക്യാപ്റ്റന് കിട്ടിയ അറിയിപ്പ് മൂന്ന് പേരും കൂടെ കയറാൻ നിൽപ്പുണ്ട് എന്ന ആ കാര്യം അറിഞ്ഞനുസരിച്ച് അവരെയും കൂടെ കയറ്റാനായി തിരികെ എത്തി. അവരെയും കൂടെ കയറ്റുവാണ് ഒരു കൊച്ചു കൊച്ചും മറ്റ് രണ്ട് യൗവനക്കാരുമുണ്ട്. അങ്ങനെ അവരെയും കയറ്റിയാണ് പിന്നീടുള്ള യാത്ര. 4 കിലോമീറ്റർ നമ്മളെയും കൊണ്ട് ഇവർ സ്പീഡ് ബോട്ടിൽ പോകും, അതും നമ്മുടെ ആവശ്യമനുസരിച്ചുള്ള വേഗതയിൽ. പൊങ്ങി വരുന്ന വമ്പൻ ഓളങ്ങളെ കീറിമുറിച്ചുകൊണ്ട് വെള്ളത്തിൽ അതിലും വലിയ ഓളം ഉണ്ടാക്കിയാണ് നമ്മുടെ വണ്ടിയുടെ കുതിച്ചുപായൽ. ഇടയ്ക്ക് കുറച്ച് വെള്ളം തെറിക്കുമ്പോൾ വാവൊളിച്ചിരുന്നാൽ ഉപ്പുരസം രുചിക്കാം. നട്ടുച്ച വെയിലായാൽ പോലും വെള്ളം സ്പ്രേ ചെയ്ത് പറവറക്കുന്ന ബോട്ടിൽ എന്ത് ചൂട്. അങ്ങനെ വട്ടം കറക്കിയും വളച്ചൊടിച്ചും ചരിഞ്ഞു പിടിച്ചും നെടുങ്ങര പറന്നും കുറേ അഭ്യാസങ്ങൾ. എല്ലാം ആസ്വദിച്ച് ഞങ്ങൾ എല്ലാവരും കൂടെ കുറേ നേരം, അതായത് 30 മിനിറ്റോളം നീണ്ടു നിന്ന അടിപൊളി സ്പീഡ് ബോട്ട് റൈഡിന് ശേഷം ഞങ്ങൾ പാലത്തോട് അടുക്കുവാണ്.
പേരെന്തുവാ? അൻസാർ. രമേശ് സുരേഷ് ബ്ലോഗ്. ഓ സുഹൃത്തുക്കളെ, ഞങ്ങൾ ബോട്ടിങ്ങും കഴിഞ്ഞിരിക്കുകയാണ്, സ്പീഡ് ബോട്ടിങ്. ഇതേ കയറിയപ്പോ പിന്നെ അതേലൂടെ കയറണം ഒരു മോഹം, പിന്നെ അതേലും അങ്ങ് ആ മോഹം അങ്ങ് പൂർത്തിയാക്കി. ഒരാൾക്ക് 300 രൂപയാണ് ബോട്ടിങ്ങിനുള്ള റേറ്റ്. രണ്ടുപേരുണ്ടെങ്കിൽ അവർ കൊണ്ടുപോകുന്നതാണ്. നല്ല അടിപൊളി ബോട്ടിംഗ് ആണ്. എത്ര 4 കിലോമീറ്റേഴ്സ് ആണ് ഇത് നമ്മളെ കൊണ്ടുപോകുന്നത് ബോട്ടിങ്ങിൽ. ഇഷ്ടമുള്ളിടത്ത് വണ്ടി നിർത്തി, ബോട്ട് നിർത്തിയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാനും ഒക്കെയുള്ള ഒരു അവസരം തരും. നല്ലൊരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിനെയാണ് പറയുന്നത് ഒരു വെടിക്ക് രണ്ട് പക്ഷി. അതെ, ഇവിടെ വന്ന് ഒരു വെടിക്ക് രണ്ട് പക്ഷി അല്ല, പല പക്ഷികളിലൂടെ. അപ്പോ ഈ ഒരു സ്പോട്ട് നിങ്ങൾ മറക്കരുത്, ഒന്ന് വരാൻ നോക്കണം. ഇനിയുമാണ് ട്വിസ്റ്റ്. തിരികെ ഞങ്ങൾ പാലത്തിലൂടെ നടക്കുമ്പോൾ ദേ വരുന്നു നല്ല മുട്ടൻ തിര. പൊങ്ങിത്തെറിച്ച ആദ്യ തിരയിൽ വിഷ്ണു ഒന്ന് മുട്ടുകുത്തി. വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ചതാ. ബസ് ടിക്കറ്റ് എടുക്കാൻ പറ്റുന്ന കണ്ടക്ടർമാർക്ക് നല്ല ബാലൻസ് കാണും. അതെ അതെ, അടിപൊളി. എന്തോ ഭാഗ്യത്തിന് എന്നെ അവർ പിടിച്ചത് കൊണ്ട് ഞാൻ വീഴാതിരുന്നു. വലിയ വീഴ്ചയൊന്നും അല്ലത്, ഇങ്ങനെ വായു നിറച്ച പ്ലാസ്റ്റിക്കിന്റെ പാലമായതുകൊണ്ട് തന്നെ. ഒന്ന് മുട്ടുകുത്തിയായിരുന്നു, ഒരു പരിക്കും പറ്റത്തില്ല. അവിടുന്ന് എണ്ണീച്ച് നിവർന്നപ്പോൾ ദേ വരുന്നു അടുത്ത തിര. അതാണെങ്കിൽ ആദ്യത്തേനേക്കാൾ നല്ല വലിപ്പമുള്ളതും. രണ്ടു പേർ ഞങ്ങളെ ചേർത്ത് പിടിച്ചു. അപ്പോഴേക്കും ഇതിന്റെ ഒരു ബാലൻസ് ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. നമ്മൾ ഈ ഓടുന്ന ബസ്സിലെ കണ്ടക്ടർമാർ ടിക്കറ്റ് കൊടുക്കുന്നത് കണ്ടിട്ടില്ലേ? അവന്റെ ഒരു ബാലൻസ് പോലെ ഇതേ നിൽക്കാൻ ഒരു പ്രത്യേക ബാലൻസ് വേണം. പക്ഷെ അത് തീരത്തോട് അടുക്കുന്ന ഭാഗത്ത് മാത്രം മതി. നേരത്തെ ഒന്നുമില്ലായിരുന്നു, ഇപ്പൊ ചളവറ വരുന്നു. അല്ല, അവിടെ ചെന്നപ്പോ ഭയങ്കര ശാന്തതയാണ്, ശരിയായത് എനർജി അപ്പ ആയത് ഇവിടെ. ഈ സ്പോട്ടാ കറക്റ്റ് ഇല്ലയോ? പിടിക്കാറില്ല, ഇവരുടെ തിണ്ടി പോകട്ടോ. അങ്ങനെ വളരെ സന്തോഷത്തോടെ സംതൃപ്തിയോടെ ഒരു മനോഹരമായ എക്സ്പീരിയൻസ് ആസ്വദിച്ച് ഞങ്ങൾ തിരിച്ച് ഓഫീസിലെത്തി. ജാക്കറ്റ് ഉരുക്കൊടുത്ത് ഞങ്ങൾ അഴിച്ചു വെച്ചിരുന്ന ബാഗ് എടുത്ത് അവരോട് ഞങ്ങളുടെ നല്ല എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് ഞങ്ങൾ ഈ സ്ഥലത്ത് നിന്ന് മടങ്ങുകയാണ്. നിങ്ങളത്ര 14 പേരുണ്ടല്ലേ? അപ്പം ഈ ഒത്തിരി ആളുകൾ വരുന്ന നിങ്ങൾ എല്ലാം വരുമായിരിക്കും അല്ലേ? എല്ലാ ടീമും ഇങ്ങനെ നിരന്ന് സിക്സ് ആയി പൊസിഷനിലേക്ക്. ഓ, എന്നിട്ട് നിങ്ങളെ സപ്പോർട്ട്? സപ്പോർട്ട്, അതായത് ഇങ്ങനെ പാസ് ചെയ്ത് പാസ് ചെയ്ത്. റൈറ്റ് റൈറ്റ്. അപ്പൊ നെക്സ്റ്റ് വേവ് വരുമ്പോൾ ഞാൻ പറഞ്ഞില്ല, സ്റ്റേ എന്ന് പറഞ്ഞില്ലേ? കടന്ന് നിൽക്കണമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നടക്കണമെന്നുണ്ടെങ്കിൽ വീഴും, മറിഞ്ഞ് വീഴും. ഓ, റൈറ്റ്. വീണാലും ഒന്നും സംഭവിക്കില്ല, ഞാൻ മനസ്സിലായി. അപ്പോഴാണ് ശരിക്കും ഈ കടൽ തീരത്തിന് പിന്നിൽ ഉണ്ടാക്കിയിരിക്കുന്ന പാർക്കും അതിനോട് അനുബന്ധിച്ചുള്ള കാര്യങ്ങളും കണ്ണിൽപ്പെട്ടത്. അങ്ങനെ നിൽക്കുമ്പോൾ ബഗി റൈഡിന്റെ വണ്ടി ഇങ്ങനെ മണൽപ്പരപ്പിലൂടെ ഓടുന്നത് കാണാം. പെട്ടെന്ന് ഞങ്ങൾ ഒരു കിളിയെ കണ്ടു. ഭയങ്കര മനോഹരമായ ഒരു കിളിയാണ്. വെള്ളത്തിൽ നിന്ന് മത്സ്യങ്ങളെ റാഞ്ചാൻ പറ്റുന്ന രീതിയിൽ നഖങ്ങളും കാലുകളും ഒക്കെയുള്ള കാഴ്ചയിൽ നമ്മുടെ നാട്ടിലെ പൊന്മാനോട് രൂപസദൃശ്യമുള്ള ഏകദേശം ആ നിറം തന്നെയുള്ള ഒരു മനോഹരമായ പക്ഷി. ഈ പക്ഷിയുടെ പേര് കൃത്യമായിട്ട് അറിയുന്നവർ തീർച്ചയായിട്ടും താഴെ വന്ന് കമന്റ് ചെയ്യുക. നല്ല രസമുണ്ട് ഈ പക്ഷിയെ കാണാൻ വേണ്ടി. ഇത്തരം മനോഹരമായ കാഴ്ചകൾ കൊണ്ട് ഈ ബീച്ചും പരിസരവും ഒക്കെ ഭയങ്കര സുന്ദരമാണ്. ചൂടുപിടിച്ച ബീച്ചിന്റെ അനുഭവത്തിൽ ഇടയ്ക്ക് കടകളിൽ കയറി ഐസ്ക്രീം കഴിക്കാനും വെള്ളം കുടിക്കാനും ഒക്കെ പറ്റിയ ചെറിയ ചെറിയ കടകളുണ്ട്. കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും വെയിലത്ത് തണൽ തേടിയിരിക്കാനുള്ള കുറെ ഇരിപ്പിടങ്ങളും തണൽ മാർഗങ്ങളും ടോയ്ലറ്റും അതിനോട് അനുബന്ധിച്ചുള്ള മറ്റ് സൗകര്യങ്ങളും കുടിവെള്ളം ലഭ്യമാക്കുന്ന ടാപ്പുകളും എല്ലാമുള്ള ഒരു അടിപൊളി ബീച്ച്. അപ്പോൾ നിങ്ങൾ ഇതുവരെയും ഈ ബീച്ച് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും വരിക, ബീച്ച് കണ്ട് ആസ്വദിക്കുക. അതോടൊപ്പം ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. അതിലുമേറെ മനോഹരമായ കടലിലൂടെയുള്ള ഈ സ്പീഡ് ബോട്ട് റൈഡിലൂടെ ചെയ്താൽ, പ്രത്യേകിച്ച് സ്പീഡ് ബോട്ടിൽ യാത്ര ചെയ്യാത്തവരാണെങ്കിൽ, ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു അനുഭവം കൂടിയാണിത്. നിങ്ങളുടെ അനുഭവങ്ങൾ ഞങ്ങളോട് പങ്കുവെക്കാൻ മടിക്കില്ല എന്ന് ചിന്തിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. തൃശൂർ ജില്ലയിലൂടെയുള്ള ഞങ്ങളുടെ യാത്രകൾ വീണ്ടും തുടരുന്നു. തുടർന്നുള്ള വീഡിയോയ്ക്ക് കാത്തിരിക്കുക. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും പ്രത്യേകം നന്ദിയും സ്നേഹവും. ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ രേഖപ്പെടുത്തുക. വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യൂ. അപ്പോൾ അടുത്ത മനോഹരമായ വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.